May 6, വിശുദ്ധ ഡൊമിനിക് സാവിയോ. വടക്കൻ ഇറ്റലിയിലെ റിവ ഗ്രാമത്തിൽ 1842 April 2 വിശുദ്ധ ഡൊമിനിക് സാവിയോ ജനിച്ചത്. ഒരു ദരിദ്ര കുടുംബത്തിലാണ് ഡൊമിനിക് ജനിച്ചതെങ്കിലും അവൻ്റെ മാതാപിതാക്കൾ കഠിനാധ്വാനികളും ദൈവഭക്തരുമായിരുന്നു. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഡൊമിനിക് കർത്താവിനെയും അവിടുത്തെ സഭയെയും സ്നേഹിച്ചിരുന്നു. 4 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അവൻ അനുദിന പ്രാർത്ഥനകളെല്ലാം മനഃപ്പാഠമാക്കിയിരുന്നു. ആരെയും വിസ്മയിപ്പിക്കുന്നതായിരുന്നു അവൻ്റെ ഓർമ്മശക്തി. ഓരോ പ്രാർത്ഥനയും നിശ്ചിത സമയത്ത് ചൊല്ലുന്നതിനും പ്രാർത്ഥന ചൊല്ലാൻ മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കുന്നതിനും ഡൊമിനിക് പ്രത്യേകം താല്പര്യം കാണിച്ചിരുന്നു. ഒരിക്കൽ ഭക്ഷണത്തിന് മുമ്പ് ഡൊമിനിക്കിൻ്റെ പിതാവ് പ്രാർത്ഥിക്കാൻ മറന്നപ്പോൾ അവൻ ഓടിച്ചെന്ന് പിതാവിനോട് ചോദിച്ചു, നമ്മുടെ ഭക്ഷണം ദൈവം ആശീർവദിക്കാതെ എങ്ങനെയാണ് നാം അത് കഴിക്കുന്നത്? എല്ലാവരും തികഞ്ഞ ബോധ്യത്തോടെ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷമാണ് ഭക്ഷണം ആരംഭിച്ചത്. മറ്റൊരു ദിവസം ഒരതിഥി പ്രാർത്ഥനയ്ക്ക് മുൻപേ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ കൊച്ചു ഡൊമിനിക് ഈ കാര്യം അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ മുതിരാതെ ദുഃഖത്തോടെ എഴുന്നേറ്റ് പോയി. എന്താണ് കാരണമെന്ന് തിരക്കിയ മാതാപിതാക്കളോട് ഡൊമിനിക്കിൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു, പ്രാർത്ഥിക്കാതെ മൃഗങ്ങളെ പോലെ ഭക്ഷിക്കുന്ന ഒരു മനുഷ്യൻ്റെ കൂടെ ഭക്ഷണത്തിനിരിക്കുവാൻ എനിക്ക് കഴിയുകയില്ല. 5 വയസ്സുള്ളപ്പോൾ മുതൽ ഡൊമിനിക് വിശുദ്ധ കുർബാനയ്ക്ക് സഹായിക്കുവാൻ തുടങ്ങി. 7-ാമത്തെ വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിച്ച ഡൊമിനിക് തൻ്റെ ആദ്യ കുർബാന ദിവസം ഒരു ചെറിയ പുസ്തകത്തിൽ 4 വാഗ്ദാനങ്ങൾ എഴുതി വച്ചു. ആ വാഗ്ദാനങ്ങൾ ഇവയായിരുന്നു: ദൈവം എന്നെ കുമ്പസാരിക്കാൻ അനുവദിക്കുന്നിടത്തോളം കാലം ഞാൻ കുമ്പസാരിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യും. ഞായറാഴ്ചയും കടപ്പെട്ട ദിവസങ്ങളും ഞാൻ പ്രത്യേകമായി ആചരിക്കും. യേശുവും മറിയവുമായിരിക്കും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ. മരിക്കേണ്ടി വന്നാലും ഞാൻ പാപം ചെയ്യുകയില്ല. 7 വയസ്സുമാത്രം പ്രായമുള്ള ഒരു ബാലൻ്റെ പ്രായത്തിൽ കവിഞ്ഞ പക്വതയാണ് ഈ തീരുമാനങ്ങളിലൂടെ കാണുവാൻ സാധിക്കുന്നത്. ഈ പ്രതിജ്ഞകളാണ് അദ്ദേഹത്തെ വിശുദ്ധിയുടെ മാർഗത്തിലേക്ക് നയിച്ചത്. സ്കൂളിൽ പഠിക്കുമ്പോഴും മറ്റുള്ളവരുടെ തെറ്റുകൾക്ക് പോലും ഡൊമിനിക് സ്വയം ശിക്ഷയേറ്റുവാങ്ങിയിരുന്നു. ഒരിക്കൽ വിശുദ്ധ ഡോൺ ബോസ്കോ തൻ്റെ വിദ്യാർത്ഥികൾക്ക് മുൻപാകെ വിശുദ്ധന്മാരെക്കുറിച്ചൊരു പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണം ഡൊമിനിക് സാവിയോയുടെ മനസ്സിൽ പതിയുകയും ഒരു വിശുദ്ധനായി തീരണമെന്ന ആഗ്രഹം അവനിൽ ഉദിക്കുകയും ചെയ്തു. ഒരു വിശുദ്ധനാകണമെന്ന ലക്ഷ്യത്തോടുകൂടി അവൻ തൻ്റെ ദൗത്യങ്ങളെല്ലാം വളരെയേറെ സന്തോഷത്തോടും കൃത്യതയോടും കൂടി നിർവഹിച്ചു. തൻ്റെ സഹപാഠികൾക്കെല്ലാം വിശുദ്ധനൊരു മാതൃകയായിരുന്നു. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ സ്കൂളിലെ വിദ്യാഭ്യാസം ഡൊമിനിക്കിനെ പക്വതയിൽ വളരുവാൻ വളരെയേറെ സഹായിച്ചു. തൻ്റെ കൗമാരപ്രായത്തിൽ തന്നെ ഡൊമിനിക് വിശുദ്ധ ഡോൺ ബോസ്കോയുടെ യൂത്ത് മിനിസ്ട്രിയിൽ അംഗമായി ഒരു യുവ പ്രേക്ഷിതനായി മാറി. മാതാവിൻ്റെ അമലോത്ഭവ ഹൃദയത്തോട് ഡൊമിനിക് ഒരു പ്രത്യേക സ്നേഹം വെച്ചു പുലർത്തിയിരുന്നു. മറിയമേ, ഞാൻ എപ്പോഴും നിന്റെ മകനായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വിശുദ്ധിക്കെതിരായി ഒരു ചെറിയ പാപമെങ്കിലും ചെയ്യേണ്ടി വരികയാണെങ്കിൽ അതിനു പകരം എന്നെ മരിക്കുവാൻ അനുവദിക്കുക. പരിശുദ്ധ അമ്മയോട് ഡൊമിനിക് പ്രാർത്ഥിച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു. ഇതിനോടകം തന്നെ ഡൊമിനിക്കിൻ്റെ ആരോഗ്യം ക്ഷയിച്ചിരുന്നു. ഓരോ ദിവസവും മുന്നോട്ട് പോകുന്തോറും അവൻ്റെ രോഗാവസ്ഥ കൂടുതലായി മൂർച്ഛിച്ചുകൊണ്ടിരുന്നു. 1857 തൻ്റെ 15-ാമത്തെ വയസ്സിൽ വിശുദ്ധ ഡൊമിനിക് സാവിയോ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. 1954 പിയൂസ് 12 മാർപ്പാപ്പ ഡൊമിനിക്കിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. വളരെ ചെറുപ്രായത്തിൽ വിശുദ്ധ ജീവിതം നയിച്ച് മരണമടഞ്ഞ വിശുദ്ധ ഡൊമിനിക് സാവിയോ കൊയർബാലന്മാരുടെ മധ്യസ്ഥനാണ്. വിശുദ്ധരായ സകലരു